CMA പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് വരുന്നില്ല എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഉണ്ടാവുക. അപ്പോൾ റിസൾട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ്. അത്യാവശ്യം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് മുഴുവനായിട്ട് കാണുക, കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഇപ്രാവശ്യത്തെ റിസൾട്ട് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ അപേക്ഷിച്ച് കുറയാനാണ് ചാൻസ് ഉള്ളത്. പേഴ്സൻറ്റേജ് വൈസ് മിക്കവാറും കുറവായിരിക്കും. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ മാത്രമാണ്. കാരണം ഫൗണ്ടേഷൻ്റെ റിസൾട്ട് വന്നു, കമ്പാരിറ്റീവ്ലി അതിനകത്ത് റിസൾട്ട് കുറച്ച് കുറവായിരുന്നു. ഇനി ഇപ്പോൾ ഇൻ്റർമീഡിയറ്റിന് ഫൈനലി റിസൾട്ട് വരാൻ വേണ്ടി പോവാണ്. സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു ഇടിവ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഒരു ട്രെൻഡ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഒബ്സർവേഷനാണ്. മേ ബി റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ ഓപ്പോസിറ്റായിട്ട് സംഭവിച്ചാലും എനിക്കൊന്നും പറയാനില്ല. ബട്ട് ഒരു എല്ലാത്തിനും ഒരു ട്രെൻഡുണ്ട്. ആ ട്രെൻഡ് അനുസരിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ഈ റിസൾട്ട് വെയിറ്റ് ചെയ്തിട്ട് പഠിക്കാണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോകാതിരിക്കുന്ന ആൾക്കാർ, ജോലിക്ക് ട്രൈ ചെയ്യാത്ത ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ വരുന്ന സംഭവമാണ് രണ്ടും മൂന്നും തവണയൊക്കെ പരീക്ഷ എഴുതിയിട്ട് ഇത് ക്ലിയർ ചെയ്യാത്ത ആൾക്കാർ, അപ്പോൾ പിന്നെയും ഇതേ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മെനക്കെടുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു വർഷം അവൈലബിൾ ആവുകയും നമ്മൾ സമയം പഠനത്തിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾക്ക് പോവുകയും ഫീസ് കൊടുക്കുകയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന റിസോഴ്സ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് ചോദിക്കേണ്ടതാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാസീവായിട്ട്, അതായത് നമ്മൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു, അതിൻ്റെ ക്ലാസ്സിന് പോകുന്നു, ട്യൂഷൻ ഫീസ് അടക്കുന്നു, അഡ്മിഷൻ ഫീസ് കൊടുക്കുന്നു, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, ഫാക്കൾട്ടീസ് പറയുന്നതൊക്കെ ഒരു പരിധിവരെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഒരു സീരിയസ്നെസ്സിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഇപ്പുറത്തെ ഭാഗത്തുള്ള ആൾക്കാരുടെ പ്രശ്നമല്ല, ഇപ്പുറം പഠിക്കുന്ന കുട്ടികളുടെ ഭാഗത്തുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് എന്താണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ കോഴ്സ് പഠിച്ച് പാസ്സായാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു 50% ആൾക്കാരെങ്കിലും അണവേഡാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് സീരിയസ്നെസ് ഇല്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കച്ചവടം തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ ആവാൻ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ കോഴ്സൊക്കെ പഠിക്കുന്നതെങ്കിൽ ഓക്കെ, നിങ്ങളിത് പാസ്സായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് പ്രത്യേകിച്ച് ബാധിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൻ്റെ ഒരു കൾച്ചർ അനുസരിച്ച് എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാം. അപ്പോൾ ഈ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു കോഴ്സിന് കുറേ കാലം, 5 കൊല്ലം പഠിച്ചിട്ടാണ് ഞാൻ കോഴ്സ് പാസ്സായത്, 8 കൊല്ലം പഠിച്ചിട്ടാണ് കോഴ്സ് പാസ്സായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജോലിക്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം ഡ്യൂറേഷൻ അവരെ സംബന്ധിച്ച് വലിയൊരു ക്രെഡിബിലിറ്റി ആയിട്ട് അവർ കാണില്ല. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ വളരെ സീരിയസ് ആയിട്ട് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഈ ചെറിയ ഡ്യൂറേഷനിൽ ഒരു 2.5 years മുതൽ അങ്ങോട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം 4, 5, 6 വർഷമൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് കുട്ടികളൊന്നും ചെയ്യണം, റിയലൈസ് ചെയ്യണം. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇടത്തരം കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ബിലോ സാമ്പത്തികമായിട്ട് താഴോട്ടുള്ള കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കാര്യമായിട്ട് മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം അതിൻ്റെ ഒരു സെൻസിൽ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും, 4, 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും ഇതിന് ഔട്ട്പുട്ട് ഇല്ലാന്ന്. അപ്പം പിന്നെ നമ്മളിത് റീകറക്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെയും പഠിക്കാൻ ഇറങ്ങും. അന്നേരം നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യമല്ല ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് APS കണ്ണൂർ വെച്ചിട്ട് ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം ഒക്കെ ഉണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. CMA പഠിച്ചുകൊണ്ടിരിക്കുന്ന 1, 2 തവണ പരീക്ഷ എഴുതിയിട്ടും ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാത്ത, ഇതുവരെ ട്രെയിനിങ്ങിനോ മറ്റോ പോകാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓഫ്ലൈനായിട്ട് ഒരു സിംഗിൾ ഡേ, എന്താണ് ഈ കോഴ്സ്, ഈ കോഴ്സ് പഠിച്ചിട്ട് നിങ്ങളൊരു ജോലിയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ചെറുതായിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, അതേപോലെ ഒരു CV പ്രിപ്പയർ ചെയ്തിട്ട് ഒരു സ്ഥാപനത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് മുതൽ നമുക്ക് വരേണ്ട ബേസിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇൻഡസ്ട്രി എക്സ്പേർട്ടുകൾ ഉപയോഗിച്ചിട്ട് പറയുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ആൾക്കാർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ, താഴെ ഒരു ഗൂഗിൾ ഷീറ്റ് കൊടുക്കുന്നുണ്ട്, ആ ഗൂഗിൾ ഷീറ്റ് ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് എവിടെയാണ്, എന്താണ്, എത്ര ടൈമിന് തുടങ്ങും എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടും. അതനുസരിച്ച് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എത്ര വർഷം എടുത്ത് കോഴ്സ് പാസ്സായാലും എനിക്ക് കോഴ്സ് പാസ്സായിട്ടില്ലെങ്കിലും പറയുന്ന എന്നെ വ്യക്തിപരമായിട്ടൊന്നും ബാധിക്കില്ല. പിന്നെ സാമ്പത്തികമായിട്ട് അത്യാവശ്യം ഉന്നതിയിലുള്ള ബിസിനസ് കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഒരു ഭാഗം സേഫാണ്. പിന്നെയുള്ള ഈ ഇടത്തരം ബിലോ സാമ്പത്തികമായിട്ട് ബിലോ ആവറേജിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് ഞാനീ പറഞ്ഞത്. അതിൽ തന്നെ ഞാൻ പറയുമ്പോൾ ഇത് എന്നെയൊക്കെ വന്ന് ആരെങ്കിലും പാസ്സാക്കി തരും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെയും ഞാനങ്ങ് ഒഴിവാക്കി.
നമ്മൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ശ്രദ്ധ കുറവ് കൊണ്ട് പരീക്ഷകൾ തോറ്റു പോകുന്നുണ്ടോ, നമ്മൾ എന്തെങ്കിലും പഠന രീതിയിൽ മാറ്റം വരുത്തുന്നുണ്ടോ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ, നാളെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്താൻ നമ്മൾ ഇപ്പം എന്തെങ്കിലും ചെയ്തു വെക്കേണ്ടതുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാനുള്ള ഒരു പ്രോഗ്രാമാണിത്. അതുകൊണ്ട് ഇതൊരു സ്പൂൺ ഫീഡിംഗ് അല്ല, നിങ്ങളെ പ്ലീസ് ചെയ്യാനുള്ള പരിപാടിയല്ല. വരുന്നവർക്ക് വരാം, ഇറ്റ്സ് എ ഫ്രീ ഓഫ് കോസ്റ്റ് പ്രോഗ്രാം. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തിയാൽ, അല്ലാതെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടുന്നു എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പം ഞാനീ പറഞ്ഞതെല്ലാം കേട്ടിട്ട് നിങ്ങൾ നന്നാവുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ബട്ട് നിങ്ങൾ കേട്ടതനുസരിച്ച് നിങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഉപകരിക്കും. ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പ്രോഗ്രാമിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.